ഹലോ സൂര്യഭട്ട് റാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുലാവിന്റെ ഫ്രൈഡ് റൈസ് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അധികാരം അങ്ങനെ അങ്ങോട്ട് ഷോർട്ട് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ഇതിലേക്ക് നമ്മളിപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുന്നതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് നല്ലത്. ഇതിലേക്ക് നമ്മൾ ഓയിലും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ അരിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഓയിൽ ഒഴിച്ച് എന്തിനാന്ന് വെച്ചാൽ അരി ഒന്നിനൊന്നിന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ അരി ഒന്ന് പാതി വേവായിട്ട് വരട്ടെ. പാതി വേവെന്ന് വെച്ചാൽ ഒരു 80% വെന്തോട്ടെ. നമ്മൾ അരി കോരി എടുത്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. ഞാനിവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചീഞ്ചട്ടിയല്ല എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റ്, ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾ ഉള്ളു. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ചെറുതായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് തക്കാളി എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴിയിലട്ട. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴട്ടാം. നിങ്ങളുടെ ബോറെടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉപ്പിട്ടത്. ഉപ്പൊക്കെ നിങ്ങളുടെ ആസ്പ്രത ടേസ്റ്റ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. പച്ചക്കറികൾ അധികം വേവിക്കരുതെന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് ഒരുപാട് കടിക്കുന്നൊന്നും നമുക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇത് എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. പാവങ്ങളുടെ ഒരു പുലാവോ ഫ്രൈഡ് റൈസോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാം വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ റൈസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മറ്റേ വെള്ളരി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനിച്ചിരി വേവ് കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങളത് അറിഞ്ഞ് ചെയ്താൽ മതി. നേരത്തെ ഞാനിത് ചെയ്തപ്പോൾ ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് കാഷ്യൂനട്ട്, കുറച്ച് ഗാർലിക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പം ഞാനതൊന്നും ഇട്ട് കൊടുത്തില്ല. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളതെല്ലാം ഇട്ട് കൊടുക്കണം. അതായത് നല്ലൊരു ടേസ്റ്റാണ് ഇത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇവിടെ അക്ഷരക്കുട്ടിക്ക് ഇതൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് കാഷ്യൂനട്ട് നമ്മൾ ഒഴിവാക്കി. എങ്കിലും ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒന്ന് വഴട്ടി അഞ്ചാറെണ്ണം ഇട്ട് കൊടുക്കും. നിങ്ങളത് ഫസ്റ്റിലെ ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു മൂന്നാല് ഗാർലിക്ക്, വെളുത്തുള്ളി എടുത്തിട്ട് കുനുകുനാന്നൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എന്താ പറയുക, കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇടുക. അടിപൊളിയായിരിക്കും. ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് എടുക്കുക. അണ്ട അടിപൊളിയല്ലേ. ഒന്നിനൊന്നിന് തൊടാതെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി റൈസാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ എടുക്കണം, എന്നാലേ നന്നായിട്ട് വരുത്തുള്ളൂ. കണ്ടോ, ഇതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടല്ലേ കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റൈസാണ്. ഒരുപാടങ്ങ് മസാല കൊണ്ട് നിറഞ്ഞിട്ടൊന്നും ഇല്ല. പാകത്തിനുള്ള മസാലകളാണ്. ഇതാ കണ്ടില്ലേ, അടിപൊളിയല്ലേ. നിങ്ങൾക്കെല്ലാം തയ്യാറാക്കണം. തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് സലാഡിൻ്റെ കൂടെ പപ്പടത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. കണ്ടോ, അടിപൊളിയല്ലേ. എല്ലാവരും തയ്യാറാക്കുമല്ലോ. അടിപൊളി പുലാവാണ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ വിളിക്കും കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് എല്ലാവരും എടുത്തു. ഇതാ കണ്ടില്ലയോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാണ്ടിറ്റി കുറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സലാഡിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.